ലോകത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളായിരിക്കണം. മഹാത്മാഗാന്ധിജിയുടെ ഈ വചനത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതെ, ആ വ്യക്തിയുടെ പേരാണ് എലോൺ മാസ്ക്. ലോക പ്രശസ്തമായ ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ സിഇഒ, റോക്കറ്റ് നിർമ്മാണ കമ്പനിയായ സ്പേസിന്റെ സ്ഥാപകൻ, എന്നാൽ നമ്മൾ വ്യാപകമായി പണമിടപാടുകൾ നടത്തുന്ന പേപ്പാലിന്റെ സ്ഥാപകരിൽ ഒരാൾ. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നേട്ടങ്ങൾ ഏറെയാണ് എലോൺ മാസ്ക് എന്ന ഈ 49-കാരന്. 2020 ഒക്ടോബർ മാസത്തിലെ ഫോർബ്സ് മാഗസിന്റെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ധനികരുടെ പട്ടികയിൽ 5 സ്ഥാനത്തിലാണ് എലോൺ മാസ്ക്. ഈ ഒരു നേട്ടത്തിന് പിന്നിൽ ധാരാളം പ്രയത്നങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പരാജയത്തിന്റെയും സംഘർഷങ്ങളുടെയും കഥയാണ് പറയാനുള്ളത്. 1971 ജൂൺ 28 സൗത്ത് ആഫ്രിക്കയിലെ പ്രിറ്റോറിയ എന്ന നഗരത്തിലെ ഇലക്ട്രോണിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്ന എറോൾ മാസ്കിന്റെയും ഡയറ്റീഷ്യനും മോഡലുമായിരുന്ന മൈ മാസ്കിന്റെയും 3 മക്കളിൽ മൂത്ത മകനായി ജനനം. കുട്ടിക്കാലത്ത് പൊതുവെ അന്തർമുഖ്യനും ശാന്തശീലനുമായിരുന്ന എലോൺ മാസ്ക്, അങ്ങനെ കമ്പ്യൂട്ടറിനോടും കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനോടുമായിരുന്നു താല്പര്യം. അങ്ങനെ തന്റെ 12-ാമത്തെ വയസ്സിൽ താൻ വികസിപ്പിച്ചെടുത്ത ബ്ലാസ്റ്റർ എന്ന കമ്പ്യൂട്ടർ ഗെയിം ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് വിൽക്കുകയും ചെയ്തു. ഇതിലൂടെ എലോൺ മാസ്ക് ടെക്നോളജിയോടുള്ള തന്റെ പ്രാഗൽഭ്യം തെളിയിക്കുകയായിരുന്നു. തന്റെ പഠനകാലത്ത് എലോൺ മാസ്ക് എപ്പോഴും അമേരിക്കയിലുള്ള ഭാവി ജീവിതമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. അതിന്റെ മുന്നോടിയായി തന്റെ 17-ാം വയസ്സിൽ കാനഡയിൽ കുടിയേറി പാർക്കുകയും കനേഡിയൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ തന്റെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ക്വീൻ യൂണിവേഴ്സിറ്റിയിൽ പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനുശേഷം 1992 ബിരുദ വിദ്യാഭ്യാസത്തിനായി പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിൽ ചേരുകയും ഭൗതിക ശാസ്ത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദം നേടുകയും ചെയ്തു. പിന്നീട് 1995 കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD ചേരുകയും ഗവേഷണ വിദ്യാഭ്യാസം തുടങ്ങി 2 തന്നെ പഠനം ഉപേക്ഷിക്കുകയും ഔദ്യോഗികമായിട്ട് വ്യവസായ രംഗത്തേക്ക് ആദ്യ ചുവട് എടുത്തുവെക്കുകയും ചെയ്തു. അങ്ങനെ എലോൺ മാസ്കും തന്റെ സഹോദരനും കിംബൽ മാസ്കും കൂടി ചേർന്ന് 1995 സിപ്2 കോർപ്പറേഷൻ എന്ന സോഫ്റ്റ്വെയർ കമ്പനി ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് 99 ആ കമ്പനി $307,000,000 കോമ്പാക്ട് എന്ന മറ്റൊരു കമ്പനിക്ക് വിൽക്കുകയും ചെയ്തു. അതിനുശേഷം 99 തനിക്ക് ലഭിച്ച ഷെയറിൽ നിന്ന് X.com എന്ന സാമ്പത്തിക സേവനത്തിനുള്ള പുതിയൊരു കമ്പനി സ്ഥാപിക്കുകയുമുണ്ടായി. 1 കഴിഞ്ഞ് ഈ കമ്പനി കോൺഫിനിറ്റി എന്ന പേരിലുള്ള മറ്റൊരു കമ്പനിയിൽ ലയിക്കുകയും കോൺഫിനിറ്റി കമ്പനിക്ക് ഒരു മണി ട്രാൻസ്ഫറിംഗ് സർവീസ് ഉണ്ടായിരുന്നു. അത് ഇന്ന് അറിയപ്പെടുന്ന നമുക്കെല്ലാം പരിചയമുള്ള പേപ്പാൽ എന്ന പേരിലാണ്. അന്നു മുതൽ ഈ കാലം വരെയും പേപ്പാൽ ഒരു ജനകീയമായ മണി ട്രാൻസ്ഫറിംഗ് സർവീസായി തുടരുക തന്നെ ചെയ്തു. 2002 ഇബേ എന്ന കമ്പനി പേപ്പാലിന് $1.5 ബില്യൺ എന്ന അവിശ്വസനീയമായ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. ഇതിൽ പേപ്പാലിന്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡറായ എലോൺ മാസ്കിന് $165 മില്യൺ ആയിരുന്നു തനിക്ക് പങ്കായി ലഭിച്ചത്. അങ്ങനെ 2002 എലോൺ മാസ്ക് $100 മില്യൺ മുതൽ മുടക്കി SpaceX എന്ന കമ്പനി രൂപീകരിച്ചു. റോക്കറ്റ് രൂപകൽപ്പന ചെയ്യുന്നതിന് ആവശ്യമായ എഞ്ചിനീയറിംഗ് കഴിവുകൾ സ്വയം പഠിക്കുകയും പിന്നീട് ഈ കമ്പനിയുടെ തന്നെ ചീഫ് ടെക്നോളജി ഓഫീസറായും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായും ഇപ്പോഴും മാസ്ക് തുടരുന്നു. എലോൺ മാസ്കും മറ്റു 2 ബിസിനസ് പങ്കാളികളും ചേർന്ന് 2003 സ്ഥാപിച്ച ലോക പ്രശസ്തമായ ഇലക്ട്രോണിക് കാർ നിർമ്മാണ കമ്പനിയാണ് ടെസ്ല. ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ഇലക്ട്രിക് കാറുകൾ വിൽക്കപ്പെടുന്ന കമ്പനിയാണ് ടെസ്ല. 2008 മാസ്ക് ടെസ്ലയുടെ സിഇഒ ആയി ചുമതല ഏൽക്കുന്നത്. അതിനുശേഷം 2006 സോളാർ സിറ്റി എന്ന കമ്പനി
തുടങ്ങുന്നതിന് മാസ്ക് മൂലധനം നിക്ഷേപിക്കുകയും കമ്പനിയുടെ വളർച്ചയ്ക്ക് ഇത് സഹായമാവുകയും ചെയ്തു. തുടർന്ന് 2016 ടെസ്ലയും സോളാർ സിറ്റിയും ലയിക്കുന്നതിന് ഇത് കാരണമായി തീർന്നു. 2015 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗവേഷണത്തിനായി എലോൺ മാസ്കിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്പനിയാണ് ഓപ്പൺ AI. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്റെ നേട്ടത്തിന് പ്രയോജനപ്പെടുത്തുക എന്നതാണ് എലോൺ മാസ്കിന് ഈ കമ്പനി കൊണ്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പല രംഗങ്ങളിൽ ഒരുപാട് കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് എലോൺ മാസ്ക്. ഇനിയും ചെയ്തു തീർക്കാനുള്ള സ്വപ്നങ്ങൾ ഏറെയാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് 2030 മനുഷ്യനെ ചൊവ്വാഗ്രഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യം. അതിന്റെ തയ്യാറെടുപ്പിലാണ് എലോൺ മാസ്ക് ഇപ്പോൾ. ലോകത്തെ കോടിക്കണക്കിന് വരുന്ന യുവജനങ്ങളോടെ ജീവിച്ചിരിക്കുന്ന മാതൃകയാണ് എലോൺ മാസ്ക്. ഇനിയും ധാരാളം നേട്ടങ്ങൾ അദ്ദേഹത്തിന് കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ നിർത്തുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.